എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ നൂറാമത്തെ ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം നമുക്ക് പഠിക്കാം ഭഗവാന്റെ തൃത്തുടകളെ പറ്റിയും കാൽമുട്ടുകളെ പറ്റിയും കണങ്കാലുകളെ പറ്റിയും ഒക്കെയാണ് ഇന്നലത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വർണ്ണിച്ചത് ഇനി ഭഗവാന്റെ കാൽ ചിലമ്പുകളെ പറ്റിയിട്ടും കാൽപാദത്തെ പറ്റിയിട്ടുമൊക്കെയാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കണത് നമുക്ക് ശ്ലോകം നോക്കാം മഞ്ജീരം മഞ്ജുനാഥരിവ പദ ഭജനം ശ്രേയലം പാദഗ്രം ഭ്രാന്തിമജ്ജ്രണതജനമനോമന്തരോദ്ധാരകൂർമ്മം ഉത്തുങ്കാതാമ്രരാജന്നഖര ഹിമരജ്യോത്സ്നയാ ചാശ്രിതുകുലീന പദഭജനം ശ്രേയ മഞ്ജുനാഥൈ ആലപന്തം ഇവ മഞ്ജീരം മഞ്ജീരം എന്ന് പറഞ്ഞാൽ നൂപുരങ്ങള് പാദസരങ്ങള് നല്ലവണ്ണം ശബ്ദം കേൾപ്പിക്കുന്നവയായ നല്ല മണികൾ പിടിപ്പിച്ചിട്ടുള്ളതായ മധുരധ്വ്വനികൾ മുഴക്കുന്നതായ മഞ്ചീരം കാൽച്ചിലമ്പ് വലിയൊരു ചിലമ്പോ അല്ലെങ്കിൽ ചിലങ്കയോ പോലെ ഇല്ല എങ്കിലും കുറച്ചുകൂടി കട്ടിയുള്ളതായ മുത്തുമണികൾ പിടിപ്പിച്ചതായ കിലുങ്ങുന്നതായ പാദസരം ആ അർത്ഥാവും കുറച്ചുകൂടി ഭംഗി തോന്നുന്നു ആ മഞ്ചീരം എന്താ ചെയ്യണത് പദഭജനം ശ്രേയ ഇതി മഞ്ജുനാഥൈഹി ആലപന്തം ഈ കാൽച്ചിലമ്പുകൾ ഉണ്ടല്ലോ പാതസരങ്ങൾ അത് നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താ പഠിപ്പിക്കുന്നത് എന്നാണെങ്കിൽ പദഭജനം ഭഗവാന്റെ പദങ്ങളെ ഭജിക്കുന്നത് ഭഗവാന്റെ പാദസേവ ഭജനം ശ്രേയഹ ഇതി ഐശ്വര്യങ്ങൾക്കും കാരണമാകും എന്ന് നന്മയുളവാകുന്നതിന് കാരണമാകും എന്നും മഞ്ജുനാഥി ആലബന്ധമിവ ഇവ മഞ്ജുനാഥങ്ങളെ കൊണ്ട് ആ പാദസരങ്ങളിൽ പിടിപ്പിച്ചിട്ടുള്ള മണികളുടെ നാദം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തരുകയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഭഗവാന്റെ നൂപുരങ്ങളുടെ മണിയൊച്ചയുടെ അർത്ഥം ഏൽപ്പത്തൂർ പറയാണ് ഭഗവാന്റെ പാദസേവ ചെയ്യൂ തൃപ്പാദസേവ ചെയ്യൂ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകും എല്ലാ നന്മകളും ഉണ്ടാകും എന്ന് പറഞ്ഞു തരാണോ എന്ന് തോന്നും ആ ചിലങ്കകൾ അതാണ് ആലബന്ധം ഇവ എന്നിങ്ങനെ മധുരധ്വ്വനികളാൽ ഭഗവാന്റെ പാദസേവ ചെയ്യണമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നും അങ്ങയുടെ കാലുകളിൽ അണിഞ്ഞിരിക്കുന്നതായ നൂപുരങ്ങൾ മഞ്ചീരം എത്ര നല്ല ഭംഗിയുള്ളൊരു വാക്കാണ് എന്ന് നോക്കൂ മഞ്ചീരം എന്നുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ മഞ്ചീരം മഞ്ജുനാഥേ അതങ്ങനെ ചേർത്ത് പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഏറ്റവും ഭംഗിയുള്ളതായ പദങ്ങളെ കൊണ്ട് തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം മുഴുവനും വർണ്ണിക്കുന്നത് അതിന് പ്രത്യേകമായിട്ട് മേൽപ്പത്തൂർ ചില പദങ്ങളൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട് മഞ്ജീരം എന്നുള്ള വാക്ക് നൂപുരം എന്നുള്ളതൊക്കെ വളരെ പ്രസിദ്ധമാണ് പക്ഷേ മഞ്ജീരം എന്നുള്ള വാക്ക് ഇതിൽ നിന്നാണ് ബാക്കി പല കവികളും സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മേൽപ്പത്തൂരിൻ്റെ ഒരു പ്രഭാവം വാക്കുകൾ പ്രയോഗിക്കാനുള്ള ഒരു പടുത്വം ഒക്കെ വ്യക്തമാണ് വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രയോഗമാണ് മഞ്ചീരം മഞ്ജുനാഥ ഇരിവ പദനം ശ്രേയ ഇതി ആലപന്തം ഇപ്രകാരമൊക്കെ ആലപിച്ചു കൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഞ്ചീരം എന്നർത്ഥം അങ്ങനെയുള്ള കാൽച്ചിലമ്പിനെയും ഞാൻ ഭജിക്കുന്നു ഇനി ഭ്രാന്തി മജ്ജത് പ്രണതജന മനോമന്ദരോദ്ധാരകൂർമ്മം പാദാഗ്രം ഇനി പുറവടി കാലിൻ്റെ ഭാഗം അതായത് ഈ കണങ്കാല് കഴിഞ്ഞിട്ടുള്ളതായ ഭാഗം ആ പുറംഭാഗത്തിന് എന്തായിട്ടാണ് മേൽപ്പത്തൂര് കൽപ്പിക്കുന്നത് എന്ന് നോക്കൂ ഭ്രാന്തി മജ്ജത് പ്രണതജന മനോമന്തരോദ്ധാരകൂർമ്മം ഭ്രാന്തിയിൽ മുങ്ങിപ്പോകുന്നവരായ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള അറിവുകൾ മായ എന്നൊക്കെ അർത്ഥം ഈ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലതും തെറ്റാണ് തെറ്റായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ തെറ്റായിട്ടുള്ള ലോകത്തിൽ നിന്നും അറിവിൽ നിന്നും മുകളിലേക്ക് പൊന്തിച്ചു കൊണ്ടുവരികയാണ് അതാണ് ഭ്രാന്തി മജ്ജദ് ആ മായയിൽ മുങ്ങിപ്പോകുന്നതായ ഭക്തന്മാരുടെ മനസ്സിനെ പ്രണതജനമനോമന്ദരോദ്ധാരകൂർമ്മം ഭക്തന്മാരുടെ മനസ്സാകുന്ന മന്ദരപർവ്വതത്തിനെ അതായത് എങ്ങനെയാണോ സമുദ്രമഥന സമയത്ത് മന്ദരപർവ്വതം താഴ്ന്നു പോയപ്പോൾ അതിനെ പൊക്കിക്കൊണ്ടുവരാൻ ഭഗവാൻ ഒരു അവതാരം കൂർമാവതാരം കൂർമാവതാരമെടുത്തത് ആ കൂർമ്മ സദൃശമാണ് ഭഗവാന്റെ കാൽപാദങ്ങൾ ആ പുറവടികൾ എന്നാണ് പറയുന്നത് അതായത് കുറച്ച് പൊന്തിയാണ് നിൽക്കുന്നത് ആമയുടെ ശരീരം എങ്ങനെയാണ് അതിൻ്റെ ഭാഗം നടുഭാഗം കുറച്ച് പൊന്തിയിട്ടാണ് അതുപോലെ തന്നെയാണ് ഭഗവാന്റെ കാലുകൾ കാൽപ്പത്തികള് അതിങ്ങനെ കുറച്ച് പൊന്തിയാണ് നിൽക്കുന്നത് അത് ഭക്തന്മാരുടെ മനസ്സിനെ പൊക്കിക്കൊണ്ടുവരാനുള്ള കൂർമ്മമായാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ കൂർമ്മം തന്നെയാണ് ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ എന്നാണ് മേൽപ്പത്തൂര് പറയണത് ഭ്രാന്തി മജ്ജത് പ്രണത ജന മനോമന്ദര ഉദ്ധാരകൂർമം ഭക്തജനങ്ങളുടെ ഭക്ത ഹൃദയമാകുന്ന ഭക്തഹൃദയമാകുന്ന മന്ദരപർവ്വതത്തെ പൊക്കിക്കൊണ്ടുവരുന്ന ആമയാണോ എന്ന് തോന്നും അങ്ങനെയുള്ളതായ ഭഗവാന്റെ കാൽപ്പത്തികൾ പാദങ്ങളെപ്പറ്റി വർണ്ണിച്ചപ്പോൾ കൂർമ്മത്തെ പോലെയാണ് എന്ന് പറഞ്ഞു കുറച്ച് പൊന്തി നിൽക്കുന്ന കാലുകൾക്കാണ് കാൽപ്പത്തിക്കാണ് സൗന്ദര്യം പതിഞ്ഞ കാലുകൾക്കല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മേൽപ്പത്തൂര് അങ്ങനെ തന്നെ വർണ്ണിച്ചതും ഇനി നഖങ്ങളെയാണ് വർണ്ണിക്കുന്നത് ഉത്തുങ്ദാം നഖര ഹിമകരജ്യോത്സ് ആശ്രിതാനാം സന്താപധ്വാൻ ദഹന്ത്രീം മംഗലാം അങ്കുലീനാം തതിം കുറേ അധികം വിശേഷണ പദങ്ങളാണ് വിശേഷ്യം അവസാനേ വരുന്നുള്ളൂ അങ്കുലീനാം തതി അങ്കുലികൾ വിരലുകൾ കാലിലെ പത്തു വിരലുകൾ ആ പത്തു വിരലുകളിൽ നിന്നും വളരെ തെളിഞ്ഞ ശോഭ പുറത്തേക്ക് വരുന്നുണ്ട് അത് നന്നായി കാണാനും പറ്റുന്നുണ്ട് അതാണ് അങ്കുലീനാം തഥിം അങ്കുലികളുടെ സമൂഹത്തെ അങ്കുലികളുടെ സമൂഹം എന്താണ് ചെയ്യണത് അതാണ് ഉത്തുങ്ക ആദാമ്ര രാജൻ നഗര ഹിമകര ജ്യോത്സ്നയ ഉത്തുങ്കം എന്ന് പറഞ്ഞാൽ ഉയർന്നു വരുന്നതായ ആതാമ്രം ചെറിയൊരു ചുവപ്പ് നിറമുള്ള വിരലിനൊക്കെ ഒരു തുടുപ്പുണ്ട് ആ നിറമാണ് പറയണത് ഉത്തുങ്ക് ആദാമ്ര രാജൻ അതുകൊണ്ട് തന്നെ ശോഭിക്കുന്നതായ ചെറിയ ഒരു ചുവപ്പ് നിറം ഉള്ളതുകൊണ്ട് നന്നായി ശോഭിക്കുന്നതായ അതാണ് ഉത്തുങ്ക് ആദാമ്ര രാജൻ നഖര ഹിമകരം നഖരം എന്ന് പറഞ്ഞാൽ നഖങ്ങൾ തന്നെ ആ നഖങ്ങൾ എന്തായിട്ടാണ് പറയണത് ഹിമകര ജ്യോത്സ്ന ആ നഖങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നതായ തേജസ്സിനെ അതിൻ്റെ വെളിച്ചത്തിനെ ഹിമകര ജ്യോത്സ്നയായിട്ടാണ് ഹിമകരൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രൻ്റെ ജ്യോത്സ്ന നിലാവ് അപ്പോൾ നഖങ്ങൾ ചന്ദ്രനും നഖങ്ങളിൽ നിന്നും പുറത്തേക്ക് വീശുന്ന തേജസ് ഒളി നിലാവുമായിട്ടാണ് ഇവിടെ കൽപ്പിക്കുന്നത് രൂപകാലങ്കാരം ഇങ്ങനെ പല പല അലങ്കാരങ്ങളുണ്ട് ആദ്യം മഞ്ജുനാ ആലബന്ധം ഇവ എന്ന് പറഞ്ഞപ്പോൾ ഉത്പ്രേക്ഷാലങ്കാരം വന്നു ഇനി ഭ്രാന്തി മജ്ജദ് പ്രണതജന മനോമന്ദരോദ്ധാരകൂർമ്മം എന്ന് പറഞ്ഞപ്പോൾ അവിടെ രൂപകാലങ്കാരമാണ് കാലിൻ്റെ പുറവടിയെ ആമയായിട്ട് തന്നെ ചിത്രീകരിക്കുക ചെയ്തത് ഇനി അടുത്ത രൂപകാലങ്കാരാണ് ഇവിടെ പറയണത് നഖങ്ങളാകുന്ന ചന്ദ്രനും നഖങ്ങളുടെ പ്രഭയാകുന്ന നിലാവും അതൊക്കെ രൂപകാലങ്കാരാണ് അങ്ങനെ നഖങ്ങളെ ചന്ദ്രനായിട്ട് തന്നെ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നഖങ്ങളുടെ കാന്തി നിലാവുമാണ് ആ നിലാവുകൊണ്ട് ജ്യോത്സ്നയാ ആശ്രിതാനാം ദഹന്ദ്രീം ആശ്രിതന്മാരുടെ ഭക്തജനങ്ങളുടെ സന്താപദ്ധ്വാന്തത്തെ ഹരിക്കുന്നവയും സന്താപദ്ധ്വാന്തം സങ്കടങ്ങളാകുന്ന ഇരുട്ട് ആ ഇരുട്ടിനെ മുഴുവനും വിരലിലെ നഖങ്ങളിലെ കാന്തി ഇല്ലാതെയാക്കുകയാണ് ഇരുട്ടില്ലാതെയാവും നിലാവ് പരക്കുമ്പോൾ ഇരുട്ടില്ലാതെയാകും അതുപോലെ ഭഗവൻ നഗര ഗാന്ധി വന്നാൽ അവിടെ ആശ്രിതന്മാരുടെ എല്ലാ സങ്കടങ്ങളും ഇല്ലാതെയാവും അങ്ങനെ സങ്കടങ്ങളെ ഇല്ലാതെയാക്കുന്നതായ അങ്കുലീനാം തതി വിരലുകളുടെ സമൂഹത്തിനെയും ച അനുകലയെ ഞാൻ ഇതാ അനുകലനം ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുന്നു എന്നർത്ഥം അപ്പോൾ ഇവിടെ ഒരുമിച്ച് കാലിനെ പറ്റി അപ്പോൾ ഇവിടെ ഒരുമിച്ച് നൂപുരങ്ങളെ പറ്റിയിട്ടും കാലിൻ്റെ പുറവടിയെ പറ്റിയിട്ടും പത്തു വിരലുകളെ പറ്റിയിട്ടും വിരലുകളിലുള്ള നഖങ്ങളെ പറ്റിയിട്ടും നഖങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന കാന്തിയെ പറ്റിയിട്ടുമൊക്കെ വർണ്ണിച്ചു ഭഗവാന്റെ തൃപാദ സേവയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്നാണ് ഈ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം നൂപുരം അതാണ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഭക്തന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഭക്തന്മാരെ സേവിക്കുന്നതിന് ഭഗവാനെ സേവിക്കുമ്പോൾ ഭക്തന്മാരെ ഭഗവാനും സേവിക്കും എന്നുള്ളതാണ് ഇവിടെ കാലുകൾ ദുഃഖത്തിലാണ്ട് മുങ്ങിപ്പോകുന്ന ഭക്തന്മാരെ പൊക്കിക്കൊണ്ടുവരാനുള്ള ആമയാണോ എന്ന് പറഞ്ഞത് സമുദ്രമഥന കഥ ആ സമയത്ത് നമുക്ക് ഓർക്കാം സമുദ്രമഥന സമയത്ത് താഴ്ന്നു പോയതായ മന്ദരപർവ്വതത്തെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൂർമാവതാരം സ്വീകരിച്ചു അതുപോലെ മായയിൽ മുങ്ങിപ്പോകുന്നവരായ ഭക്തജനങ്ങളെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന കൂർമ്മമാണോ എന്ന് തോന്നും വിധമുള്ള ഭഗവാൻ്റെ കാൽപ്പത്തികൾ ആ അതുപോലെ തന്നെ കാലിലുള്ള വിരലുകൾ വിരലുകളിലുള്ള നഖങ്ങൾ നഖങ്ങളുടെ തെളിഞ്ഞകാന്തി അത് എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്ന നിലാവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നത് കാലിനെ പറ്റിയിട്ട് അപ്പോൾ ആചാരവിന്ദങ്ങളെ പറ്റിയിട്ട് ഒന്നുകൂടിയും അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കും അടുത്ത രണ്ട് ശ്ലോകങ്ങളെ ഇനി നമുക്ക് ബാക്കിയുള്ളൂ അത് ഒരു ദിവസം തന്നെ ചൊല്ലുകയാണ് അതായത് യോഗീന്ദ്രാണാം ത്വതംഗേഷധികസുമധുരം എന്ന് തുടങ്ങുന്ന ശ്ലോകം യഥാർത്ഥത്തിൽ ഈ ദശകത്തിൻ്റെ പത്താമത്തെ ശ്ലോകമാണ് അതോടുകൂടിയിട്ട് ഭഗവത് സ്വരൂപ വർണ്ണന അവസാനിക്കുകയാണ് അതിനുശേഷം വരുന്നതായ അജ്ഞാത്വാതയ മഹത്വം എന്നുള്ളത് മേൽപ്പത്തൂര ഭഗവാനോട് പറയുന്ന ഒരു പ്രാർത്ഥനയാണ് അതായത് ഞാൻ പലതും പറഞ്ഞു ഇതിൽ പല തെറ്റുകളും ഉണ്ടാവാം വിഴവകൾ ഉണ്ടാവാം വാക്കുകൾ തെറ്റിയിട്ടുണ്ടാവാം ആശയങ്ങൾ തെറ്റിയിട്ടുണ്ടാവാം അതൊക്കെ ഭഗവാൻ ആ തെറ്റുകളെയൊക്കെ അംഗീകരിച്ച് അനുഗ്രഹിക്കണേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ആ രണ്ട് ശ്ലോകങ്ങളും ഒരുമിച്ച് അടുത്ത ദിവസം ചൊല്ലി ഈ നാരായണീയ സപര്യ തീർക്കുകയാണ് ഇന്ന് നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം मञ्जीरं मञ्जुनादैरिवपदभजनं श्रेय इत्यालबन्तं पादाग्रं भ्रान्तिमज्जत्प्रणतजनमनोमन्दरोद्धारकूर्मम् തതിമനുഗലയേ ം എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കിയിട്ട് മംഗളം നൽകുന്നതായ ആ പാദാരവിന്ദങ്ങൾക്ക് പാതാരവിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി